നിരോധിച്ചിട്ടും സംസ്ഥാനത്ത് മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം സജീവം. തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും നിശബ്ദ പ്രവർത്തനം തുടരുന്നു. നിരോധനം ഏർപ്പെടുത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ സംഘടനയുടെ കൊടിതോരണങ്ങൾ സജീവമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം നിരോധിച്ചിട്ടും സംസ്ഥാനത്ത് PFIയുടെ പ്രവർത്തനം സജീവമായി തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ട്. പലയിടങ്ങളിലും നിശബ്ദ പ്രവർത്തനം തുടരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളും ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. തലസ്ഥാന നഗരിയിൽ പോലും നിരോധനം ഏർപ്പെടുത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി തോരണങ്ങൾ പോലും സജീവമാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്? രോഹിണി, നമുക്കറിയാം നേരത്തെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കഴിഞ്ഞതിന് ശേഷം, നിരോധനം കഴിഞ്ഞുവെങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ട് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല എന്ന വാർത്തകൾ അതിനുശേഷം പലപ്പോഴും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അവരുടെ കൊടിത്തോരണങ്ങൾ അടക്കം ഇപ്പോഴും ഈ പൊതുനിരത്തിൽ നഗരമധ്യത്തിലൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. ഇത് കണ്ടിട്ടും സർക്കാർ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. ഇത് അഴിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ ആ ഈ കെട്ടിയവർക്കെതിരെ നടപടി എടുക്കുവാനോ അത്തരത്തിലുള്ള ഒരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമില്ല. കൃത്യമായി പറയാം, നമുക്ക് ഈ തലസ്ഥാന നഗരിയിൽ തന്നെ മിക്ക ഇടങ്ങളിലും ഇത്തരത്തിലുള്ള കൊടിതോരണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ തലസ്ഥാന നഗരിക്ക് തൊട്ടടുത്ത് തന്നെ വിഴിഞ്ഞം റോഡിൽ കുമരിച്ചന്ത എന്ന ഭാഗത്താണ് കൊടിതോരണങ്ങൾ കണ്ടത്. നഗരത്തിൽ തന്നെ കൊടിതോരണങ്ങളും അവരുടെ മറ്റ് കൊടിതോരണങ്ങൾ അടക്കമുള്ളവർ കെട്ടി ഉയർത്തി കെട്ടിയിരിക്കുന്ന മരത്തിൻ്റെ മുകളിലടക്കം ഉയർത്തി കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഇതെല്ലാം സർക്കാരിൻ്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സർക്കാർ അറിയുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നിട്ടും അതിനെതിരെ ഒരു നടപടി എടുക്കുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കയിടങ്ങളിൽ നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും അവരുടെ രാഷ്ട്രീയ സംഘടനയായ STPI വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലും മറ്റ് രാഷ്ട്രീയ സംഘടനകളെല്ലാം ഇവർ ചേക്കേറുന്നതായിട്ട് നമുക്കുള്ള റിപ്പോർട്ടുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഈ കോടതിയുടെ ഭാഗത്തു നിന്നും പോലും, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പോലും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. ഈ നിരോധനത്തിന് ശേഷം പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നുണ്ട്. അവർ ഈ കൊടിതോരണങ്ങൾ അടക്കം അഴിച്ചു മാറ്റണം, അഴിച്ചു മാറ്റാത്തതിനെതിരെ സർക്കാരിനെതിരെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ അതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തൊരു നീക്കം ഉണ്ടാക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്, നിലവിൽ ഉള്ളത്. മാത്രമല്ല, ഈ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്ന് രഹസ്യമായി തന്നെ പലയിടങ്ങളിലും, രഹസ്യ കേന്ദ്രങ്ങളിലടക്കം പലയിടങ്ങളിലും ഇത്തരം ഇവരുടെ കൂട്ടായ്മകളടക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നിലവിൽ പോകുന്നില്ല. കൊടിതോരണങ്ങളടക്കം അഴിച്ചു മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിലേക്കും സർക്കാർ കടക്കുന്നില്ല. അങ്ങനെ സംസ്ഥാന വ്യാപകമായി മറ്റ് എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള രഹസ്യ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രഹസ്യ യോഗങ്ങളടക്കം നടക്കുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും അതിനെതിരെയും ഫലപ്രദമായ ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം വളരെ കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ആ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിൽ തന്നെ ഭരണ ശിരാകേന്ദ്രത്തിന് തൊട്ട് അടുത്തായി മാത്രം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായി ഇതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ കൊടിത്തോരണങ്ങൾ അടക്കം കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥ, മരത്തിന് മുകളിലടക്കം കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇത് കണ്ടിട്ടും ഈ സർക്കാർ അതിനെതിരെ ഒരു നടപടി എടുക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രോഹിണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഈ PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPയെയും സംശയത്തിന്റെ നിഴലിലാണ്. പ്രശാന്ത് ഇപ്പൊ തന്നെ അത് സൂചിപ്പിച്ച് കഴിഞ്ഞതുമാണ്. ED ഇതിനെതിരെ അന്വേഷണം കടുപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടും, മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസി NIയും SDPAക്കെതിരെയും അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട്. നേതാക്കളടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. ഈ തലസ്ഥാന ജില്ലയിലും SDPIയുടെ പ്രവർത്തനവും ഇപ്പോഴും വളരെ സജീവമായി തന്നെ അല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായും ഈ രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അതിനെ നിരോധിക്കേണ്ടതിന് ചില നിയമങ്ങളുണ്ട്, ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അത്തരം നിയമ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ SDPIയെ നിരോധിക്കാതിരുന്നത്. മറ്റ് പോപ്പുലർ ഫണ്ടിൻ്റെ അനുബന്ധ സംഘടനകളെയെല്ലാം, സ്ഥാപനങ്ങളെയെല്ലാം നിരോധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ മറ്റ് പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തകർ തന്നെയാണ് SDPIയുടെ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം, ഇവരുടെ പ്രവർത്തനം
ശക്തമായി ഇവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയും മറ്റ് നീക്കങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. കാരണം ഇവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുദിനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് തുടർന്നും നമുക്കറിയാൻ കഴിയുന്നത് മറ്റ് ഇവരുടെ ഒരു പ്രവർത്തനം ഈ എസ് ഡി പി ഐ തീവ്രവാദികളുടെ ഒരു പ്രവർത്തനത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കേന്ദ്രം ഒരു നിരോധനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ അതിന് ആ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കൃത്യമായി തന്നെ രഹസ്യമായി തന്നെ ഈ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അറിയാൻ കഴിയുന്നതാണ്, ഇത്തരം ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതും അതിലേക്ക് തന്നെയാണ്. ഈ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിലച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് യോഗങ്ങളൊന്നും നിലച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ സജീവമായി ഇത് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് തന്നെ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ കാര്യം മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടാകെ ഇത് ഇത്തരം കേന്ദ്രങ്ങളുണ്ട്, ഇവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലെല്ലാം ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത്തരം രഹസ്യ യോഗങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്, കൊടുതിരോഗങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇതിലേക്കൊരു നടപടിയിലേക്ക് ഇതുവരെ കടക്കാത്ത ഒരു സ്ഥിതിയും കൂടിയാണ് ഉണ്ടാകുന്നത്.